ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് അവസാന 6 മാസക്കാലം കേരളത്തിലെ മാധ്യമങ്ങളുടെ കേരളത്തിൽ ദൃശ്യമാധ്യമങ്ങളായാലും പത്രമാധ്യമങ്ങളായാലും അവരുടെ സമയവും സ്പേസും ഏറ്റവും കൂടുതൽ ചിലവഴിച്ച ഒരു കേസ് ഉണ്ടായിരുന്നു സ്വർണ്ണക്കടത്ത് കേസ് യുഎഇ കോൺസുലേറ്റിന്റെ മറവിൽ സ്വർണ്ണം കടത്തി എന്നത് ഒരു വസ്തുതയാണ് ആ സ്വർണ്ണം കടത്തിയതിന് പിന്നിൽ മുഖ്യമന്ത്രി പോലും ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ മാധ്യമങ്ങൾ നടത്തിയത് നാം കണ്ടു കെ ടി ജലീൽ ഈന്തപ്പഴം കൊണ്ടുവന്നതിന് മറവിലും അതോടൊപ്പം തന്നെ ഖുറാൻ കൊണ്ടുവന്നതിന് മറവിലും സ്വർണം കടത്തിയെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നതും വാർത്തകൾ നൽകിയതും നാം കണ്ടതാണ് ഇതാ കെ ടി ജലീൽ കുരുക്കിലേക്ക് കെ ടി ജലീൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യും കെ ടി ജലീലിനെ അറസ്റ്റ് ചെയ്തു എന്ന് വരെ വാർത്തകൾ നൽകിയ മാധ്യമങ്ങളുണ്ട് കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൊടുക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നു എന്ന് പിന്നീട് പ്രതികൾ വെളിപ്പെടുത്തി ആ കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറുമായി ബന്ധമുണ്ടായിരുന്നു സ്വപ്ന സുരേഷിനെ ഐ ടി വകുപ്പിൻ്റെ കീഴിൽ ഒരു സ്ഥാപനത്തിൽ ഉയർന്ന പോസ്റ്റിൽ നിയമിച്ചത് ശിവശങ്കറായിരുന്നു അതുകൊണ്ട് ഈ സ്വർണ്ണക്കടത്ത് കേസിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ കേരളത്തിൽ നടന്നു എന്തിനേറെ പറയുന്നു കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുന്നോട്ട് വെച്ച എല്ലാ ക്ഷേമ പദ്ധതികളും നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു ഇന്ന് നാം മറന്നുപോയൊരു സംഭവമുണ്ട് കേരളത്തെ മാറ്റിമറിക്കുമായിരുന്ന കെ ഫോൺ പദ്ധതി ഇപ്പോൾ ഇഴഞ്ഞു നീങ്ങുകയാണ് കെ ഫോൺ പദ്ധതി ആ പദ്ധതി അവസാനിപ്പിക്കാൻ ആ പദ്ധതിയുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാൻ അതിൻ്റെ ഫയലുകൾ വിളിച്ചു വരുത്താനൊക്കെ ഇ ഡി നടത്തിയ ശ്രമങ്ങൾ നാം എത്രയോ വായിച്ചതാണ് അതിനുശേഷം ലൈഫ് പദ്ധതി ലൈഫ് പദ്ധതി മുഴുവൻ അഴിമതിയാണ് വീടില്ലാത്ത പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുന്ന കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന പദ്ധതി കിടന്നുറങ്ങാൻ ഒരു മേൽക്കൂരയില്ലാത്തവർക്ക് മേൽക്കൂര നൽകുന്ന ആ പദ്ധതിയുടെ പിറകിൽ അഴിമതി നടന്നു എന്ന് ആരോപിച്ച് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ലൈഫ് പദ്ധതിയുടെ മുഴുവൻ ഫയലും കൊണ്ടുവരാൻ ലൈഫ് പദ്ധതി സിഇഒയോട് ഇ ഡി ആവശ്യപ്പെട്ടതും നാം കണ്ടിരുന്നു അങ്ങനെ ലൈഫ് പദ്ധതിയുടെ ഫയലുകൾ മുഴുവൻ ഇ ഡിയുടെ ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ ആ പദ്ധതി അതോടുകൂടി മുടങ്ങും എന്ന് വെച്ചാൽ ലൈഫ് പദ്ധതി കേരളത്തിൻ്റെ ഏറ്റവും പ്രമുഖ പദ്ധതിയായി മാറുകയും ജനങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ സർക്കാരിനെ കാണുകയും ചെയ്യുന്ന ആ പദ്ധതിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം അതോടൊപ്പം തന്നെ കെ ഫോൺ പദ്ധതി അത് ചത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ ആ പദ്ധതി ഇപ്പോൾ ഇഴഞ്ഞു നീങ്ങുന്നുണ്ട് എന്നെങ്കിലും ആശ്വസിക്കാം അങ്ങനെ കേരളത്തിൻ്റെ വികസന പദ്ധതികളെ മുഴുവൻ താറുമാറാക്കി കേരളത്തെ തന്നെ വികസന മുരടിപ്പിൻ്റെ സംസ്ഥാനമാക്കി മാറ്റാൻ ശ്രമിച്ചത് ആരൊക്കെയാണ് യു ഡി എഫ് ഉണ്ട് ബി ജെ പി ഉണ്ട് കേന്ദ്ര സർക്കാരുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളുണ്ട് 9 ഏജൻസികളാണ് മാസങ്ങളായി കേരളത്തിൽ വന്ന് താമസിച്ച് അന്വേഷണം നടത്തിയത് മാധ്യമങ്ങൾ അതിനെല്ലൊക്കെ ഓശാന പാടിക്കൊണ്ട് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളും ഉണ്ടായിരുന്നു എന്നതും നാം വിസ്മരിച്ചു പോകരുത് ആ കേസ് ഇപ്പോഴെന്തായി സ്വപ്ന സുരേഷും സംഘവും അവർ ജാമ്യം കിട്ടി പുറത്തു വന്നു അവർക്ക് കോഫേപോസ ചുമത്തിയില്ലെങ്കിൽ അന്നേ ജാമ്യം കിട്ടുമായിരുന്നു അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കണ്ണു ചേർക്കാനും മുഖ്യമന്ത്രി കൂടി ഇതിൽ പങ്കാളിത്തമുണ്ട് എന്ന് വരുത്തി തീർക്കാനും അതിനെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാനും ഒക്കെ ശ്രമിച്ചതിൻ്റെ ഇരയായിരുന്നു ശിവശങ്കർ എന്ന് അന്നേ പ്രസ് വൺ ടി വി പറഞ്ഞിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ് അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ പിൻവലിക്കാൻ ഉദ്യോഗസ്ഥതല സമിതി തീരുമാനമെടുത്തു കഴിഞ്ഞു ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി തീരുമാനമെടുത്തു കഴിഞ്ഞു ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ശിവശങ്കറിൻ്റെ അപേക്ഷ പരിഗണിച്ച് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഈ സമിതി ഉദ്യോഗസ്ഥതല സമിതി പോകുന്നതിന് മുമ്പ് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കത്ത് നൽകിയിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകാൻ അതിൽ ശിവശങ്കറിൻ്റെ പങ്കെന്താണ് എന്ന് പറയാൻ എന്നാൽ ഒരാളും ഒരു മറുപടിയും നൽകിയില്ല എന്നതാണ് അത് കോടതിയിൽ കൊടുത്ത മറുപടിയെങ്കിലും നൽകേണ്ടേ അതുപോലും നൽകിയില്ല ഏറ്റവും ഒടുവിൽ കസ്റ്റംസിനോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു എന്താണ് കേസിൻ്റെ അവസ്ഥ എന്താണ് ഇദ്ദേഹത്തിനെതിരെയുള്ള ചാർജ് അതിന് വിശദാംശങ്ങൾ സമർപ്പിക്കൂ സമർപ്പിച്ചിട്ടില്ല അത്തരമൊരു സാഹചര്യത്തിൽ മറ്റൊരു തീരുമാനത്തിലേക്ക് പോകാൻ ഉദ്യോഗസ്ഥതല സമിതിക്ക് കഴിയില്ല അങ്ങനെ ശിവശങ്കറിനെ തിരിച്ചെടുക്കാൻ ശുപാർശ ചെയ്തുകൊണ്ട് സമിതി സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകി സർക്കാരിൻ്റെ മുന്നിൽ മുഖ്യമന്ത്രിയുടെ മുന്നിലാണ് ആ റിപ്പോർട്ട് ഇപ്പോൾ കിടക്കുന്നത് നിയമോപദേശങ്ങളൊക്കെ സ്വീകരിച്ചതിന് ശേഷം അന്തിമ തീരുമാനത്തിലേക്ക് സർക്കാർ എത്തും 2019 ജൂലൈ മാസത്തിലായിരുന്നു ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്തത് ഒരു വർഷത്തേക്കായിരുന്നു ആദ്യം സസ്പെൻഡ് ചെയ്തത് പിന്നീട് അത് ഒരു വർഷത്തേക്ക് കൂടി നീട്ടി ഇപ്പോൾ അതിൻ്റെ കാലാവധി തീരാൻ വേണ്ടി പോവുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധന
ഉദ്യോഗസ്ഥതല സമിതി നടത്തിയത്. ആ സമിതിയുടെ റിപ്പോർട്ടിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലുള്ളത്. ഏതായാലും എല്ലാം പരിഗണിച്ചുകൊണ്ട് മാത്രമേ സംസ്ഥാന സർക്കാർ തീരുമാനം എടുക്കുകയുള്ളൂ എന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അതിൽ ശിവശങ്കർ സ്വർണ്ണക്കടത്ത് കേസുമായി യാതൊരു ബന്ധവുമില്ല എന്നും ലൈഫ് പദ്ധതിയിലോ കെ ഫോൺ പദ്ധതിയിലോ അഴിമതികളൊന്നും നടന്നിട്ടില്ല എന്നും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എങ്കിലും സ്വപ്ന സുരേഷിനെ പോലെയുള്ള ഒരാൾക്ക് വിദ്യാഭ്യാസ യോഗ്യത പരിഗണിക്കാതെ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ ഉയർന്ന പദവി നൽകിയത് ഏതായാലും ശരിയായ നടപടിയാണ് എന്ന് സർക്കാർ വൃത്തങ്ങൾ കരുതുന്നില്ല. അതും കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിനുള്ള പുനർനിയമനം എന്താണ് എന്ന് തീരുമാനിക്കുക. ഏതായാലും സസ്പെൻഷൻ പിൻവലിക്കാതിരിക്കാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തെ പുനർനിയമനം നൽകുമ്പോൾ ഏത് പോസ്റ്റിൽ നിയമിക്കണം എന്നത് സംബന്ധിച്ചുള്ള തീരുമാനം ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും എന്ന കാര്യത്തിലും സംശയമില്ല. ഏതായാലും സ്വർണ്ണക്കടത്ത് കേസ് വലിയ പ്രചാരണായുധമാക്കിയെടുത്ത് ഒരു സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നടന്ന കേരളമാണ് ഇത് എന്ന് കൂടുതൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നാം ഇപ്പോൾ ഉള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.